മുൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ ടി കെ ചാത്തുണ്ണി അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സന്തോഷ് ട്രോഫിയിൽ കേരളം ഗോവ ടീമുകൾക്കായി കളിച്ചിട്ടുണ്ട്. മോഹൻ ബഗാൻ എഫ് സി കൊച്ചിൻ ടീമുകളുടെ പരിശീലകനുമായിരുന്നു. നിതിൻ സേവിയർ വിവരങ്ങൾ നൽകും. നിതിൻ, വളരെ ഞെട്ടലുണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന ഒരു വിയോഗ വാർത്ത. കേരളം കണ്ട എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ പ്രതിഭകളിൽ ഒരാൾ കൂടിയാണ് വിടവാങ്ങുന്നത്. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? സൈഫുദ്ദീൻ, അല്പസമയം മുൻപാണ് കേരള ഫുട്ബോളിലെ ഇതിഹാസം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ടി കെ ചാത്തുണ്ണി അന്തരിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ മരണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ഒരു കാലത്ത് 70-കളിലൊക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ താരമായി അറിയപ്പെട്ടിരുന്ന താരമാണ് ടി കെ ചാത്തുണ്ണി. പിന്നീട് അദ്ദേഹം 15 വർഷം നീണ്ട കളിക്കാരൻ എന്ന നിലയിൽ 15 വർഷം നീണ്ട കരിയറിന് ശേഷമാണ് പരിശീലക രംഗത്തേക്ക് എത്തുന്നത്. പരിശീലക രംഗത്ത് അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര കൃത്യമായി പതിപ്പിച്ച ആളാണ്. ഇന്ത്യയിലെ എല്ലാ മികച്ച ടീമുകളെയും, അക്കാലത്തുണ്ടായിരുന്ന എല്ലാ സൂപ്പർ ടീമുകളെയും പരിശീലിപ്പിച്ചിരുന്നു. മോഹൻ ബഗാൻ കൂടാതെ ചർച്ചിൽ പ്രദേശ്, സാൽഗോക്കർ, ടെംബോ എഫ് സി, ചിരാഗ് യുണൈറ്റഡ്, എഫ് സി കൊച്ചിൻ അടക്കമുള്ള ടീമുകളൊക്കെ പരിശീലിപ്പിച്ചു. അവസാന കാലഘട്ടങ്ങളെ അദ്ദേഹം എഫ് സി കേരളയുടെ അണ്ടർ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ടീമിന് ബാലപാഠങ്ങൾ പകർന്നു കൊടുക്കാൻ അടക്കം പോയിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, 2 വർഷം മുൻപാണ് പ്രസിദ്ധീകരിച്ചത്. ഫുട്ബോൾ മൈ സോൾ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം താൻ അന്തരിച്ചു കഴിഞ്ഞാൽ തനിക്ക് റീത്ത് വെക്കരുത്, പകരം തനിക്ക് ഫുട്ബോളാണ് തരേണ്ടത്, ആ ഫുട്ബോൾ കുട്ടികൾക്ക് കളിക്കാൻ നൽകണമെന്നടക്കം പറഞ്ഞു. ഏതായാലും ഒരു മികച്ച താരം, അതിലുപരി ഒരു മികച്ച പരിശീലകനാണ് കായിക രംഗത്തിന് നഷ്ടമായിരിക്കുന്നത്. സൈഫുദ്ദീൻ. നിതിൻ, തുടരുക. സി വി പാപ്പച്ചൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സി വി പാപ്പച്ചൻ, ഈ പ്രഭാതത്തിൽ നമുക്ക് വലിയ ഞെട്ടലും ദുഃഖവും ഉണ്ടാക്കുന്ന ഒരു വിയോഗ വാർത്ത പങ്കുവെക്കേണ്ടി വരുന്നു. അതും ടി കെ ചാത്തുണ്ണി വിടവാങ്ങുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ അങ്ങ് ഓർക്കുന്നത്? ഒപ്പം അദ്ദേഹത്തിന്റെ സംഭാവനകൾ എങ്ങനെ കേരളം ഓർക്കേണ്ടതുണ്ട്? എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ, ഞാനൊരു 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ചാത്തുണ്ണി സാറിനെ കാണുന്നത്. കാര്യം ഒരു 45 വർഷത്തിനു മുമ്പ് ഞാൻ അന്ന് പറപ്പുരു സ്കൂളിൽ പഠിക്കുമ്പോൾ, അന്ന് 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ റൂറൽ ഡിസ്ട്രിക്റ്റിന്റെ ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നു. അന്ന് ചാത്തുണ്ണി സാറാണ് ഞങ്ങളുടെ സെലക്ടറും. പിന്നെ ടീമിന്റെ കൂടെ വന്നില്ലെങ്കിലും ഞങ്ങളുടെ മെയിൻ ഒരു സെലക്ടറായിട്ട് സാറായിരുന്നു. അപ്പൊ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ചാത്തുണ്ണി സാറിനെ കാണുന്നത്. പിന്നീട് ഞാൻ കേരളവുമായി വന്നപ്പോൾ ഞങ്ങൾ അവിടെ ക്യാമ്പ് എടുക്കാൻ വേണ്ടി വന്നു. പിന്നീട് ഞാൻ കേരളവുമ കോളേജിലെ സാറിന്റെ കീഴിൽ ഒരു 2-ാം കോച്ചായിട്ട്, ആദ്യത്തെ കോച്ച് വിക്ടർ മഞ്ജ് സാറായിരുന്നു, 2-ാം കോച്ചായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ചാത്തുണ്ണി സാറിന്റെ കീഴിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും പോലീസ് ടീമിൽ വന്നു. 90-ൽ വന്നപ്പോഴാണ് അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു ട്രെയിനിങ് പോയിന്റ് ആയിരുന്നു. കേരള പോലീസിൽ വന്നു. ഞങ്ങൾ തൃശ്ശൂർ പടയണി ഇപ്പൊ 90-ൽ വിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു കോച്ച്. അദ്ദേഹമായിരുന്നു ലാസ്റ്റ് 2 മാസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് നമ്മളുടെ ഒരു അദ്ദേഹം എപ്പോഴും പറയും, കേരള പോലീസിൽ വന്നു നിങ്ങളുടെ എല്ലാം ഒരു എഫോർട്ടോട് കേരള പോലീസ് ഫെഡറേഷൻ കപ്പ് വിൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് നല്ലൊരു കരിയർ ഉണ്ടായി. അതിനുശേഷം സാൽഗോക്കൂറിൽ പോയി, മോഹൻ ബഗാനിൽ പോയി, അങ്ങനെ ഒരുപാട് ടീമില് കോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു പ്ലെയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പിന്നീട് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്ന്. പിന്നെ അദ്ദേഹത്തിന്റെ കുറെ കട്ടിങ്സ് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു ഫോളോ അപ്പ് ഉള്ള ഫുട്ബോളിന് വേണ്ടിയിട്ട്. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും, 2 റൂം നിറച്ച് ട്രോഫികളും അദ്ദേഹത്തിന്റെ പേപ്പർ കട്ടിങ്സിന്റെ ഒരു ശേഖരങ്ങളും ഒരുപാട്. നമുക്ക് ശരിക്കും ചെന്നാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് നിന്ന് കാണാനുള്ള തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം നല്ല ഒരു ഒരു ഫുട്ബോളിന്റെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ പോലീസ് ടീമിൽ വന്നു. പിന്നെ അദ്ദേഹത്തിനുള്ള ആകെ ഒരു വിഷമം ഉണ്ടായെന്ന് പറയാനായിട്ട്, അദ്ദേഹത്തിന് ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു അവാർഡ് കിട്ടിയിരുന്നു, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അവാർഡ് കിട്ടി. പക്ഷെ ആൾക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ദ്രോണാചാര്യ ഒരു അവാർഡ് കിട്ടുന്നു. പക്ഷെ അത് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മളുടെ ഒരു സുഹൃത്തായിരുന്നു. നമ്മളെ ടീമിൽ എപ്പോഴും ഞങ്ങളെപ്പോ കണ്ടാലും ഒരു ഫോൺ ചെയ്യലും അതേപോലെ ഞങ്ങൾ കാണുമ്പോൾ തന്നെ ടീമിൽ നിന്ന് പോയതിനു ശേഷം ഞങ്ങൾ എപ്പോ കണ്ടാലും വളരെ അതിലെ ഒരു നമ്മളൊരു ഫ്രണ്ട് പോലെയാണ് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്തിരുന്നത്. നല്ലൊരു മനുഷ്യനായിരുന്നു. കളിയെ കുറിച്ചിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല. കാര്യം മുൻകാല കളിക്കാരിൽ നിന്ന് മനസ്സിലായിട്ട് ചാത്തുണ്ണി സാറിനെ കുറിച്ച് വളരെ നല്ലൊരു സൂപ്പർ ബാക്ക് ആയിട്ട് കളിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മറ്റേ ഡിഫൻസിലാകെ ഡിഫൻസ് ടീമിന് വേണ്ടിയിട്ട്. പക്ഷെ സത്യം പറയണെങ്കിൽ പിന്നെ അസുഖം വന്ന് കുറച്ചു കാലം ട്രീറ്റ്മെന്റിലായിരുന്നു. ഞാൻ 100 പ്രാവശ്യം വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. പക്ഷെ എന്തായാലും സാറിന്റെ നമുക്കെപ്പോഴും ചാത്തുണ്ണി സാറ് 1-2 കോച്ചസിനെയാണ് നമ്മളെപ്പോഴും ഫോളോ അപ്പ് ഉള്ളത്. ഒന്ന് വിക്ടർ മഞ്ജൽ സാറും അല്ലെങ്കിൽ ചാത്തുണ്ണി സാറും. ഒരുപാട് കോച്ചസിന്റെ കീഴിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു ഒരു എന്താ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്ന 1-2 കോച്ചസിൽ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മളെപ്പോ കണ്ടാലും വീട്ടിൽ ചെന്നാലും നമ്മൾ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് വീട്ടിൽ അദ്ദേഹത്തിന് നമുക്കൊരു ഒരു ഫീൽ ഉണ്ട്. അദ്ദേഹത്തോട് പോയി സംസാരിക്കുമ്പോൾ സുഹൃത്തിനോട് സംസാരിച്ചു വരുന്ന രീതിയിലൊരു അത്രയും നല്ലൊരു കാരണം
ഒരു കോച്ചിങ് സൈഡ് അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം കളിച്ച എക്സ്പീരിയൻസ് മാത്രമല്ല, കുറെ കോച്ചസിന് കുറെ കോച്ച് ക്യാമ്പ് നടത്തിയിട്ട് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്കതൊരു ഒരു നഷ്ടം തന്നെയാണ്. കാരണം സാറിനെ എന്താ പറയാ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കോച്ചാണ് നമ്മുടെ എന്റെ ലൈഫിൽ.